Hello friends, welcome back to Mayflower Foods. ഇന്ന് ഞാൻ കാണിക്കുന്ന റവ കേക്കിന്റെ റെസിപ്പിയാണ്. റവ കേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കാം. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസിൽ നമ്മൾ മുട്ട ഒഴിച്ചു. ഇനി നമ്മൾ കാൽ കപ്പ് ഓയിലാണ്. ഓയിലിന് പകരം ബട്ടർ എടുക്കാം. പിന്നെ ഒരു അര കപ്പ് പാൽ. ഇത് മൂന്നോടി ചേർത്ത് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചുകൊണ്ടുവന്ന ഈ മിക്സ്ചർ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗളിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചു വെച്ചതാണിത്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിട്ട് അതുകൂടി കുറച്ച് കുറച്ചിട്ടിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് റവ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ആണ് ചേർക്കുന്നത്. ഇതില്ലെങ്കിൽ ഏലക്കപ്പൊടിയോ വനില എസെൻസോ ചേർക്കാം. എനിക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി ഉണക്ക മുന്തിരിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനത് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫുഡ് കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതിപ്പോൾ കളർ അങ്ങനെ തോന്നിക്കുന്നില്ല, പക്ഷേ ഒറിജിനലി നല്ല കളറുണ്ട്. ക്യാമറേൻ്റെ ഇതുകൊണ്ടായിരിക്കും കളറ് തോന്നിക്കുന്നില്ല കേട്ടോ. ഒരു കേക്കിന് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. കുറച്ച് സൈഡിലും കൂടി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ സൈഡിലും വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് നേരത്തെ മിച്ചർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി മുകളിൽ ഇട്ടെടുക്കാം. നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ ഓവനിലാണ് റെഡിയാക്കുന്നത്. ഇപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു അലൂമിനിയം പാത്രം എടുക്കാം. ചൂടാക്കുക. 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ റിങ് ഇറക്കി വെച്ചെടുത്തിട്ട് നമ്മളുടെ കേക്കിൻ്റെ ട്രേ ഇതിൽ വെച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റായി പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവനാണ്. നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റാണ് എടുത്തത് ബേക്ക് ചെയ്തെടുക്കാൻ. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. ബട്ടർ പേപ്പർ മാറ്റാം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.